എഡ്യൂസോഫ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരള പി എസ് സിയുടെ വിവിധ ആപ്ലിക്കേഷൻസ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ സ്മാർട്ട് ഫോണിൽ നിന്ന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പലർക്കും അത് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കാറില്ല. അതായത് നമുക്ക് ലോഗിൻ ഒക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ പിന്നീട് നമുക്ക് ഓക്കെ ബട്ടൺസ് പ്രസ് ചെയ്യേണ്ട കാര്യം, അതായത് നമ്മൾ ഈ പോസ്റ്റ് ക്വാളിഫൈഡ് ആണോ, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുമ്പോൾ, സെന്റർ സെലക്ട് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് കൺഫർമേഷൻസ് ചോദിക്കാറുണ്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ഓക്കെ നമുക്ക് പൂർണ്ണമായും പ്രസ് ചെയ്യാൻ സാധിക്കാറില്ല. പ്രസ് ചെയ്യാൻ അവിടെ എന്താണ് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യാറില്ല. അത് ഗൂഗിൾ ക്രോം പോലെയുള്ള സാധാരണ വെബ് ബ്രൗസറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്മാർട്ട് ഫോണിൽ പി എസ് സിക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാണുന്ന ഒരു കോമൺ പ്രശ്നമാണ്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് പറയുകയും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ നിന്ന് ചെയ്ത് ഹെൽപ്പ് ചെയ്യാനൊക്കെ നമ്മളെ സമീപിക്കാറുമുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇന്റർനെറ്റ് കഫേയൊന്നും ആശ്രയിക്കാതെ സ്വന്തമായിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഒരു പി എസ് സി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി അതുപോലെ എഡ്യൂസോഫ്റ്റ് മലയാളം എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനുവേണ്ടി ആദ്യമായി നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ എടുക്കുക. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഒരു ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ നമുക്ക് പുഫിൻ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം, PUFFIN. അപ്പോൾ നമുക്ക് ഒരു പുതിയ ബ്രൗസറിൻ്റെ ഒരു ഓപ്ഷനോടെ വരും, അതായത് ബ്രൗസർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. ഒരു പക്ഷിയുടെ സിമ്പിളൊക്കെയുള്ള പുഫിൻ, അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഈ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഈ കാണുന്നതാണ് നമ്മുടെ പുഫിൻ എന്ന് പറയുന്ന ബ്രൗസർ. അപ്പോൾ ഈ ഒരു ബ്രൗസർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ബ്രൗസർ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ മൊസില്ല ഫയർഫോക്സ് ഒപ്പേരാ മിനി യു സി ബ്രൗസർ പോലെ തന്നെ നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബ്രൗസറാണ് പുഫിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബ്രൗസർ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. ബ്രൗസർ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് ആദ്യമായിട്ട് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, ഇതുപോലത്തെ വിൻഡോയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, നമ്മുടെ സാധാരണ ബ്രൗസറൊക്കെ പോലെ തന്നെ. അപ്പോൾ മുകളിൽ യു ആർ എൽ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ആ മുകളിലുള്ള മൂന്ന് ഡോട്ടിൽ പ്രസ് ചെയ്തതിന് ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ താഴെ മൗസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തേക്കാം. മൗസ് എന്ന ഓപ്ഷൻ നമ്മൾ എന്ത് ജസ്റ്റ് എനേബിൾ ചെയ്തേക്കാം. ഓക്കെ, ഇനി നമുക്ക് കേരള പി എസ് സി, നമ്മൾ പി എസ് സിയിലാണ് പോകാൻ പോകുന്നത്. സോ നമ്മൾ കേരള പി എസ് സി എന്ന് സെർച്ച് ചെയ്യുന്നു. കേരള പി എസ് സി സെർച്ച് ചെയ്തിട്ട് നമുക്കവിടെ കേരള പി എസ് സിയുടെ തുളസിയിലേക്കാണ് നമുക്ക് പോകേണ്ടത് അല്ലേ. അപ്പം അവിടെ അതിൻ്റെ ലിങ്ക് വരും. ഏതാണെന്ന് നമുക്കറിയാം, പി എസ് സിയുടെ വെബ്സൈറ്റ് സ്ഥിരമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. അപ്പോൾ ആ ലിങ്ക് നമുക്ക് നോക്കി അത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇനി അതിനുശേഷം ഇവിടെ നമുക്കറിയാം നമുക്ക് വൺ ടൈം രജിസ്ട്രേഷൻ്റെ ഓപ്ഷനാണ്, വൺ ടൈം രജിസ്ട്രേഷൻ ലോഗിൻ ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു, വൺ ടൈം രജിസ്ട്രേഷൻ ലോഗിൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. നമ്മളവിടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ യൂസർ ഐ ഡിയും അതോടൊപ്പം തന്നെ പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. യൂസർ ഐ ഡി പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തു. ഇനി അവിടെ ഒരു ആക്സസ് കോഡ് ചോദിക്കുന്നുണ്ട്, അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ റോബോട്ട് അല്ല എന്ന് വെരിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ആക്സസ് കോഡ്, മറ്റ് വെബ്സൈറ്റുകളിലൊക്കെ ലോഗിൻ ചെയ്യുമ്പോൾ ഉള്ളതുപോലെ തന്നെയുള്ള ആക്സസ് കോഡ്, അതും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് എന്താണ് നമ്മുടെ പ്രൊഫൈലിലേക്ക് പ്രവേശനം ലഭിക്കും. ഇതാണ് നമ്മുടെ പ്രൊഫൈല്. അപ്പോൾ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. നോട്ടിഫിക്കേഷൻ എടുക്കുന്നു. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധാരണ ഇതിൽ ഇങ്ങനെയാണ് പോവുക. നോട്ടിഫിക്കേഷൻ എടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ എവിടെയാണോ അല്ലെങ്കിൽ താഴെ കാറ്റഗറി സെർച്ച് ചെയ്യാൻ പറ്റും. ഇനി അതല്ല എങ്കിൽ മുകളിൽ നിന്ന് നമ്മൾ എടുക്കും. ഓക്കെ, നോക്കാം. ഞാനിവിടെ ഇപ്പം ഇന്ന് നമുക്കൊരു ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. ഇവിടെ ഡിസ്ട്രിക്ട് വൈസ് ഡയറക്ടർ ജനറൽ ഉണ്ട്, അത് ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നു. അവിടെ നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ അവിടെ നമുക്ക് ചെക്ക് എലിജിബിലിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്ലൈ നൗ, ഇത് നമുക്ക് എലിജിബിൾ ആണ്. സോ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ അപ്ലൈ നൗ കൊടുക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ അറിയാവുന്നതാണ് എങ്ങനെയാണ് പി എസ് സി വെബ്സൈറ്റിൽ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതെന്നുള്ളത്. പറയാത്തവർക്ക് ഈ രീതിയിൽ അതും ഫോളോ ചെയ്താൽ മതിയാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണിക്കുക. ഈ വിൻഡോയിലകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ ആ ഒരു ഫോട്ടോഗ്രാഫിൻ്റെ അടിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന അതേ പേര് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, പേര് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. നമ്മുടെ ഫോട്ടോഗ്രാഫിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന പേര് അതുപോലെ തന്നെ അതേ ഡേറ്റ്, ആ ഡേറ്റ് കൂടെ നമ്മൾ അതുപോലെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു.
ഓക്കെ, പേരും ഡേറ്റും നമ്മൾ അതുപോലെ തന്നെ നോക്കി ടൈപ്പ് ചെയ്തു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് താഴെ കുറച്ച് ചെക്ക് ബോക്സുകളുണ്ട്, അതായത് നമ്മൾ കുറച്ച് കണ്ടീഷൻസ് എഗ്രി ചെയ്യാനായിട്ടുണ്ട്, അതൊക്കെ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അതെല്ലാം നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇത് ടിക്ക് ചെയ്തതിന് ശേഷം, അത് ടിക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മളിവിടെ പേരൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് പുറത്തുനിന്ന് ടാപ്പ് ചെയ്യുക, അതിന് ശേഷം വേണം ആ ഓരോ ബോക്സും ടിക്ക് ചെയ്യാനായിട്ട്. അത് ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ നമ്മൾ നെക്സ്റ്റ് പ്രസ് ചെയ്യുന്നു. നെക്സ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ വിൻഡോ ആണ് കിട്ടുക. ആദ്യം നമുക്ക് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുന്നത് ജില്ലയിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. ഇത് ഡിസ്ട്രിക്ട് വൈസ് ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുന്നു. ദെൻ അതിനുശേഷം നമുക്കിവിടെ ചോദിക്കുന്നുണ്ട് നമ്മളതിന് ക്വാളിഫൈഡ് ആണോ. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് പ്രശ്നം വന്നത്, ഒരു ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇവിടെയാണ് സാധാരണഗതിയിൽ നമ്മൾ ഗൂഗിൾ ക്രോമിലൂടെയൊക്കെ കയറുമ്പോൾ ഈ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ് നമ്മൾ പി എസ് സി ഉദ്യോഗാർത്ഥികൾ മൊബൈൽ ഫോണിലൂടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം. അപ്പോൾ ഇനി നമ്മൾ മൗസ് എനേബിൾ ആണെന്ന് ഉറപ്പ് വരുത്തിയേക്കുക. മൗസ് എനേബിൾ ആണെന്ന് ഉറപ്പ് വരുത്താനായിട്ട് ആ മുകളിലുള്ള മൂന്ന് ഡോട്ടി പ്രസ് ചെയ്യുന്നു. ദെൻ താഴെ നമുക്കിവിടെ മൗസ് ഏറ്റവും താഴെ ഭാഗത്ത് ഏറ്റവും താഴെ ഒരു മിഡിൽ പൊസിഷനിൽ മൗസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾ ചെയ്താൽ മതിയാവും. ഇപ്പോൾ നോക്കുക, ഒരു മൗസ് ഇവിടെ കാണാൻ പറ്റും. കണ്ടല്ലോ, മൗസിൻ്റെ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഐക്കൺ കൊണ്ടുവന്ന് നമ്മൾ ഓക്കെ ബട്ടണിൽ വെക്കുന്നു, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അത് ഓക്കെ ആയി. ആ ഓക്കെ നമുക്ക് എന്ത് ചെയ്തു, ഓക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്ത എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും നോക്കുക. ഇപ്പം ഞാനിപ്പം അറിയൂ, നമ്മൾ ഈ ക്വാളിഫൈ പോസ്റ്റിന് യോഗ്യതയുള്ള നമുക്ക് ക്വാളിഫൈഡ് ആണെന്ന് ചോദിച്ച് യെസ് കൊടുത്തു, അവിടെയും നമുക്ക് ഓക്കെ ചോദിച്ചു. ആ ഓക്കെയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന മൗസ് കൊണ്ടുവന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അത് ഓക്കെ പ്രസ് ആകുന്നുണ്ട്. ഓക്കെ ഓക്കെ, അത് ആയിട്ടുണ്ട്. ഇനി നമ്മൾ താഴെ നമ്മുടെ സെൻറ്റർ, എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യുകയാണ്. ഇത് ഓരോന്നും സെലക്ട് ചെയ്യുമ്പോഴും നമുക്ക് ഇതേ രീതിയിൽ എന്താണ് ഇങ്ങനെയൊരു ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നമ്മളുടെ എക്സാം സെൻറ്റർ സെലക്ട് ചെയ്തു മീൻസ് ഒരു ചെക്ക് ബോക്സ് അല്ലെങ്കിൽ ഒരു പോപ്പ് ബോക്സ് വരും, അവിടെ നമ്മൾ യെസ് ഓർ നോ അല്ലെങ്കിൽ ഓക്കെ ക്യാൻസൽ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോഴാണ് നമ്മൾ സാധാരണഗതിയിൽ മൊബൈൽ ഫോണിൽ അപ്ലൈ ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാവാറുള്ളത്. നേരെ ഈ മൗസ് കൊണ്ടുപോയി ആ ഓക്കെ അവിടെ കൊണ്ടുപോയി വെക്കുന്നു, ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്യുന്നു. ഓക്കെ, അത് നമുക്ക് ഓക്കെ ആയിട്ടുണ്ട്. ഇനി താഴെയുള്ള നമ്മളിതെല്ലാം ഓക്കെ എന്താണ് മോളി പണി ഡീറ്റെയിൽസ് എല്ലാം ശരിയാണെന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു ഡിക്ലറേഷനാണ്, അത് നമ്മൾ ടിക്ക് ചെയ്യുന്നു. അപ്പോൾ ടിക്ക് ചെയ്തതിന് ശേഷം പ്രിവ്യൂ ആപ്ലിക്കേഷൻ ഉണ്ട്, നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് അറിയാവുന്നതാണ്, നേരത്തെ അപ്ലൈ ചെയ്തവർക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ സാധാരണ ഗതിയിലുള്ളതാണ്. നമ്മൾ മൊബൈൽ ഫോണിൽ നിന്ന് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് പറയുക. കാറ്റഗറി നമ്പർ, പോസ്റ്റിൻ്റെ പേര്, നമ്മൾ ഈ ജില്ലയിലേക്കാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ പേര്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, മറ്റ് കാര്യങ്ങൾ, നമ്മുടെ എന്താണ് കാറ്റഗറീസ്, മറ്റ് ഡീറ്റെയിൽസ്, വിദ്യാഭ്യാസ യോഗ്യത, അതെല്ലാം ഉണ്ടാവും. നമ്മളിപ്പോൾ സെൻറ്റർ ഏതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്, ഏത് ജില്ലയിലെ ഏത് താലൂക്കാണ് നമ്മൾ അലോട്ട് ചെയ്തിരിക്കുന്നത്, നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് അത് ടിക്ക് ചെയ്യുന്നു, സബ്മിറ്റ് ആപ്ലിക്കേഷൻ, ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. ഇനിയും വീണ്ടും ഒരു ഓക്കെ വന്നിട്ടുണ്ട്, യുവർ ആപ്ലിക്കേഷൻ, ദ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് എന്ന് പറഞ്ഞ് ഓക്കെ വന്നിട്ടുണ്ട്. ആ ഓക്കെയും പ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമായിരിക്കും, ഈ പറയുന്ന മൗസ് വേണം. അപ്പോൾ ഈ മൗസ് എടുത്തുകൊണ്ട് നമ്മൾ നേരെ അവിടെ കൊണ്ടുപോയി വെക്കുന്നു, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് എന്തായി, ആ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ അറിയാൻ സാധിക്കും. അതിന് തൊട്ടടുത്തൊരു പി ഡി എഫ് ഉണ്ട്, ആ പി ഡി എഫിൽ പ്രസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ പറയുന്ന ആപ്ലിക്കേഷനെ കുറിച്ചുള്ള വിവരങ്ങൾ, ഡീറ്റെയിൽസ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ പുഫിൻ എന്ന് പറയുന്ന ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് പി എസ് സി രജിസ്റ്റർ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഈ ബ്രൗസറിനകത്ത് നമ്മൾ ഓപ്പൺ ചെയ്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ഉള്ള ഒരു കാര്യം, മുകളിലുള്ള മൂന്ന് ഡോട്ട് പ്രസ് ചെയ്ത് മൗസ് എനേബിൾ ചെയ്യുക. ഒരു വെബ്സൈറ്റിലേക്ക് കടന്ന് ചെന്നിട്ട് മൗസ് എനേബിൾ ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് നമുക്ക് ഈ ഓക്കെ ഒക്കെ പ്രസ് ചെയ്യേണ്ടി വരിക അപ്പോൾ ഈ മൗസ് എനേബിൾ ആണെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ബ്രൗസർ നമുക്ക് ഒരു ദിവസം ഒരു പരിധിയിൽ കൂടുതൽ സമയം വിത്ത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു കംപ്ലയിൻറ്റ് ഇപ്പോൾ പറയുന്നുണ്ട്, ഒന്ന് രണ്ട് കമൻറ്റ് ചെയ്യാൻ കണ്ടതാണ്. അപ്പോൾ നമുക്ക് പി എസ് സി ആപ്ലിക്കേഷനൊക്കെ ഒരു ദിവസം വെക്കാനായിട്ടൊരു അരമണിക്കൂർ താഴെ സമയം മതി. അതുകൊണ്ട് മറ്റ് കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ നോർമൽ ബ്രൗസർ ഉപയോഗിക്കുക. പി എസ് സി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ബ്രൗസർ ഉപയോഗിക്കുന്നതാണ് ഉത്തമം. പി എസ് സി പരീക്ഷ എഴുതുന്ന ഓരോ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചും ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തീർച്ചയാണ്. അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും വരാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി.